പാലിയന്തുരുത്ത് എക്സ്റ്റാസി ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. എക്സ്റ്റാസി ഫിറ്റ്നസ് സെന്ററിൽ നടന്ന ചടങ്ങിൽ വെച്ച് വേൾഡ് ആം റസ്ലിംഗ് മെഡലിസ്റ്റ് ഇൻ മലേഷ്യ 2023, നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഓഫ് ഇൻ അസം 2024 ആൻഡ് സീനിയർ ഗോൾഡ് മെഡലിസ്റ്റുമായ ഫിദ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു എന്താ പറയുക, റീസൈക്കിളിൻ്റെ ഇതുണ്ട്, അത് മറ്റു കാൽനടയുണ്ട്, ഇതൊക്കെ മാക്സിമം ഉപയോഗിച്ചിരുന്നത്. ഇന്നത്തെ ഇപ്പം എല്ലാവരും ഒരു ജസ്റ്റ് ഒരു കടയിൽ പോകുമ്പോൾ പോലും നമ്മൾ ടൂറിൽ തന്നെ കാറെടുത്ത് പോകുന്നു. എത്ര ഫുഡ് കഴിച്ചാൽ നമ്മൾ അതൊക്കെ അത് കലോറി കളയാതെ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കഴിഞ്ഞ കൂടി ക്യാൻസർ മുതൽ എല്ലാ അസുഖങ്ങളും, ഇപ്പം ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം, ഷുഗർ വന്നാൽ പിന്നെ എല്ലാ അസുഖങ്ങളായി. ഇപ്പം ഷുഗർ, ഇപ്പം ഉദാഹരണം ഷുഗർ വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ എക്സർസൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഹാൻഡ് ഗ്ലാസ് ഗ്രന്ഥി വർക്ക് ചെയ്യും. ഹാൻഡ് ഗ്ലാസ് ഗ്രന്ഥി വർക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് നമുക്ക് മധുരമുള്ള ഭക്ഷണം കഴിക്കാം. ഞാൻ ഒരുപാട് മധുരം കഴിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ 30 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. എൻ്റെ ഫാദറിനൊക്കെ 35 വയസ്സിൽ ഷുഗർ ഉണ്ടാണ്. പക്ഷെ എനിക്ക് ഇപ്പം 48 വയസ്സായി. പക്ഷെ ഇതിൽ എനിക്ക് ഷുഗർ വേറെ അസുഖങ്ങളൊന്നുമില്ല. കാരണം 30 വർഷമായിട്ട് ഈ ഫിറ്റ്നസ് രംഗത്തുണ്ട്. അതുപോലെ എല്ലാ അസുഖങ്ങൾക്കും നമുക്കൊരു പരിഹാരം എന്നുള്ളതൊക്കെ മനുഷ്യ ശരീരം എന്നിട്ട് മടിയനാണ്. നമ്മൾ എന്ത് ആവശ്യപ്പെട്ടാലും തീരും. റോട്ടറി ക്ലബ് പ്രസിഡന്റ് ടി എൽ സത്യൻ ഭദ്രദീപം കൊളുത്തി. വളരെ ഒരുപാട് ബിസിനസ്സുകൾ പലതും ചെയ്യുന്ന കൂട്ടത്തില് ഇവിടെയും ഇങ്ങനൊരു നല്ലൊരു സൗകര്യം ഉണ്ടാക്കിയത് നമ്മുടെ ഈ പ്രദേശത്തെല്ലാവർക്കും ഗുണകരമാവട്ടെ. ഞാനും എക്സസൈസ് ഒക്കെ ചെയ്യണം ഇപ്പം ആഗ്രഹിക്കുന്നു, തീരെ പ്രതീക്ഷിക്കാൻ ഞാൻ വന്നത്. എന്നിരുന്നാലും ഞാൻ ആഗ്രഹിക്കുന്നു, ഇപ്പോൾ കാരഹം പറഞ്ഞ പോലെ ഈ പ്രായത്തായാലും നമ്മൾ ചെറിയ എക്സസൈസ് ഒക്കെ എല്ലാവർക്കും നല്ലതായിരിക്കും. നമുക്ക് നല്ലൊരു മാനസിക ഉല്ലാസം കിട്ടും. മാത്രമല്ല നമ്മുടെ പുതുതലമുറ വഴിതെറ്റി പോകുന്ന തലമുറയ്ക്കും യുവജനങ്ങൾക്കൊക്കെ ഒരു എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ ഇത് എടുക്കുകയാണെങ്കിൽ അവർ നല്ല ശീലങ്ങൾ വരും. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ നമ്മുടെ ഭാഗത്തുണ്ടാവും. നല്ല ആരോഗ്യമുള്ള യുവതികളും യുവാക്കളും ഉണ്ടാവും. പ്രായമായവരായാലും നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്ന ഭംഗിയായിട്ട് ജീവിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവിധ ആശംസകളും ഈ സ്ഥാപനത്തിന് നൽകുന്നു. പ്രദേശവാസികൾക്കും ആരോഗ്യ സംരക്ഷകർക്കും പരമാവധി ഉപയോഗപ്രദമാക്കുന്ന രീതിയിലാണ് സെന്റർ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് എക്സ്റ്റാസി സെന്റർ ഉടമ MA ജോഷി അറിയിച്ചു. ഉദ്ഘാടനവേളയിൽ CV ഉണ്ണികൃഷ്ണൻ, ഷാജഹാൻ, MS വിനയകുമാർ, PP ജ്യോതിർമയൻ, VS രാജേഷ്, EN രാധാകൃഷ്ണൻ, ER മനോജ് കുമാർ, KK ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ഒപ്പം തന്നെ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതം അവർക്ക് ഇവിടെ വാഗ്ദാനം ചെയ്യണം. കാരണം പല ആളുകളും ഇപ്പോൾ ഇവിടെ തന്നെ ഉള്ള ആളുകൾ പുറത്തു പോയിട്ടാണ് ജിം ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് മാറ്റിയെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലൊരു സംരംഭമായതുകൊണ്ട് മാത്രം ഇതിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇതേ ഏറ്റവും മാതൃക ക്ഷണിച്ചത്. ചടങ്ങിൽ MA ജോഷി നന്ദി പറഞ്ഞു.